എല്ലാവർക്കും നമസ്കാരം. യു ടെൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അറേബ്യൻ മരുഭൂമിയിലെ ജനങ്ങളുടെ ജീവിതത്തോടൊപ്പം 5000 വർഷത്തോളമായി അവരുടെ നിഴലുപോലെ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. ഒരുപക്ഷെ ഒട്ടകത്തെ പോലെയോ അതിൽ കൂടുതലോ ചങ്ങാത്തമുള്ള ഒരു വേട്ടപ്പട്ടി. സലൂക്കി എന്നാണ് അതിൻ്റെ പേര്. ലോകത്തെ ഏറ്റവും വേഗതയേറിയ വേട്ടപ്പട്ടികളിൽ രണ്ടാമനായ അറേബ്യൻ ബദവികളുടെ ഉറ്റ ചങ്ങാതിയായ സലൂക്കി എന്ന വേട്ടപ്പെട്ടിയുടെ വിശേഷമാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. 1000കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് കാസ്പിയൻ കടൽ തീരം ഉൾപ്പെടെയുള്ള ഭൂവിഭാഗത്ത് ജീവിച്ചവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി സലൂക്കി മാറുന്നത് അതിൻ്റെ കൺമുറിയാത്ത കാഴ്ചശക്തിയുടെയും ലോകത്തെ ഏറ്റവും വേഗതയിൽ കുതിക്കുവാൻ കഴിയുന്ന വേട്ടനായ എന്ന സവിശേഷതയുമായാണ്. 70 സെന്റിമീറ്റർ ഉയരമുള്ള നീണ്ട കഴുത്തുള്ള ഈ വേട്ടപ്പട്ടി വേട്ടയാടി കൊണ്ടുവരുന്ന മാനും മുയലും പക്ഷികളുമൊക്കെയായിരുന്നു നാടോടികളായ അറബികളുടെ ഭക്ഷണത്തിൽ അധിക ഭാഗവും. മറ്റ് നായ്ക്കളെ പോലെ ഘ്രാണശക്തിയല്ല ഇരയെ പിന്തുടരുവാൻ സലൂക്കിയെ സഹായിക്കുന്നത്. അസാമാന്യമായ കാഴ്ചശക്തി തന്നെയാണ്. സലൂക്കി എന്ന പേര് യമനിലെ ഹലർമൌത്ത് മേഖലയിലെ സലൂക്ക് നഗരത്തിൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നു. അവിടെയായിരിക്കാം ഈ നായയെ ആദ്യമായി വളർത്തിയിരുന്നത് എന്ന് അനുമാനിക്കപ്പെടുന്നു. അല്ലെങ്കിൽ യമനിലെ ബനി സലൂക്ക് ഗോത്രത്തിൽ നിന്നായിരിക്കാമെന്നും അഭിപ്രായമുണ്ട്. മണിക്കൂറിൽ 42 മൈൽ വേഗതയിൽ, അതായത് 67 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുവാനുള്ള കഴിവ് ഗ്രേഹോണ്ടിന് പിറകിൽ രണ്ടാമതായി ലോകത്തെ ഏറ്റവും വേഗതയുള്ള വേട്ടപ്പട്ടിയുടെ ഗണത്തിൽ അവയെ പെടുത്തിയിരിക്കുന്നു. സലൂക്കി ഇല്ലാതെ ബദുവിനൊരു ജീവിതമില്ല എന്ന് തന്നെ പറയാം. തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ സൂസയിൽ നിന്ന് കണ്ടെത്തിയ 6000 വർഷം പഴക്കമുള്ള മൺപാത്രങ്ങളിൽ നിന്ന് സലൂക്കിയോട് സമാനമായ നീളമുള്ള ഇടുങ്ങിയ ശരീരമുള്ള ഓടുന്ന നായ്ക്കളുടെ ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. BC 6000 മുതൽ 7000 വരെയുള്ള സുമേറിയൻ സാമ്രാജ്യത്തിന്റെ, അതായത് ഇപ്പോഴത്തെ ഇറാഖിൽ, ചുവർ കൊത്തുപണികളിൽ സലൂക്കിയോട് സാമ്യമുള്ള നായ്ക്കളുടെ രൂപങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഗ്രേഹോണ്ട് സലൂക്കി രൂപത്തിലുള്ള ഒരു നായയുടെ പുരാതന അസ്ഥികൂടം ആധുനിക സിറിയയിലെ ടെൽ ബ്രാക്കിൽ നിന്ന് കുഴിച്ചെടുത്തിരുന്നു. അതിന് ഏകദേശം 4000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. സലൂക്കിയോടും ഗ്രേഹൗണ്ടുകളോടും സാമ്യമുള്ള നായ്ക്കളുടെ രൂപങ്ങൾ ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിൽ കൂടുതലായി കാണാം. തുർക്കി, ലബനോൻ, ഇറാഖ്, സിറിയ, ഫലസ്തീൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി ആരംഭിച്ചപ്പോൾ അന്നത്തെ മനുഷ്യരുടെ കാവലാളായും വേട്ടമൃഗമായും കൂടെയുണ്ടായിരുന്ന സലൂക്കി നാടോടികളായ അസ്ഥിരമായ യാത്രയിലൂടെ അറേബ്യൻ ഭൂപ്രദേശത്തിലും കടന്നു വന്നു. ലോകത്തിലെ ഏറ്റവും കഠിനമായ മരുഭൂമികളിൽ ഒന്നായ എംപ്റ്റി ക്വാർട്ടർ എന്ന് അറിയപ്പെടുന്ന റബ് അൽ ഹാലി സലൂക്കിയുടെ പ്രിയപ്പെട്ട വേട്ടയാടൽ കേന്ദ്രമാണ്. കൃഷിയോഗ്യമല്ലാത്ത ജലദൗർലഭ്യമുള്ള തിളച്ചുമറയുന്ന മരുഭൂമണലിൽ അറബികളുടെ വേട്ട ജീവിതത്തിൽ സലൂക്കി പ്രവാചകകാലം മുതലേയുണ്ട്. വേട്ടയാടിക്കൊണ്ടുവരുന്ന ഒരു ഭക്ഷ്യയോഗ്യമാവുന്നത് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുൻപേ അറബികൾക്കിടയിലുള്ളതായിരുന്നു. തുടർന്ന് ഇസ്ലാം മതപരമായ വിശ്വാസവുമായി തടസ്സമില്ലാത്തവ അവർ ഇന്നും തുടർന്നു പോരുന്നു. യജമാനനോടൊപ്പം വേട്ടയ്ക്ക് പോവാത്ത സമയങ്ങളിൽ ബധുക്കളുടെ ടെന്റുകളിലും സ്ത്രീകളോടും കുട്ടികളോടും കൂട്ടുകൂടിയും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചും അവർക്ക് കാവലായുമാണ് സലൂക്കിയുടെ ജീവിതം. അറേബ്യൻ ബദവികളിൽ വിനോദത്തിനും വേട്ടയ്ക്കുമായാണ് ഇവകളെ പോറ്റി വളർത്തുന്നത്. സലൂക്കികളുടെ ശുദ്ധവർഗം നിലനിർത്തുന്നതിനായി ഇണചേരുന്ന സമയമാകുമ്പോൾ മറ്റു പട്ടികളുടെ സംസർഗം പുലർത്താതിരിക്കാൻ അവയെ കൂടാരത്തിൽ തളച്ചിടുകയോ പിൻകാലുകൾ തോൽപ്പട്ട കൊണ്ട് കെട്ടിയിട്ട് അത് കഴുത്തിലെ പട്ടയുമായി ബന്ധിക്കുകയോ ചെയ്യും. കിഴക്കൻ അറേബ്യയിലെ അവാസിം വർഗക്കാരാണ് ഏറ്റവും നല്ല സലൂക്കി വളർത്തുകാരും പരിശീലകരും എന്ന് പറയപ്പെടുന്നു. അവർക്ക് ശേഷം അജ്മൻകാരും അവരുടെ ബന്ധുക്കളായ മുറ വർഗത്തിൽപ്പെട്ടവരും പിന്നെ മുത്തേർമാരുമാണെന്ന് കുവൈത്തിൽ 16 വർഷങ്ങളോളം ബദവികളുടെ ഇടയിൽ ജീവിച്ച അബു സൌദ് എന്ന് വിളിക്കപ്പെടുന്ന കേണൽ ഹെറോൾഡ് റിച്ചാർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുവൈത്തിലെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് സാലിം അൽ ഹമദ് അൽ സബായുടെ ചാരനിറത്തിലുള്ള സലൂക്കി യജമാനൻ താവളത്തിൽ ഉണ്ടാകുമ്പോൾ സ്വമേധയ മുയൽ വേട്ടയ്ക്ക് പോകുമായിരുന്നു. അൽ സബയുടെ ഈ സലൂക്കി രാജകീയ പ്രൗഢിയുമായാണ് കൊട്ടാരത്തിൽ വസിച്ചിരുന്നത്. അറബികൾക്കിടയിൽ ഏറ്റവും പേരുകേട്ട സലൂക്കി പ്രേമി ബഹ്റൈൻ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സർ ഹമദ് ബിൻ ഇസ അൽ ഖലീഫയായിരുന്നു. ബദുക്കൾ സലൂക്കികളെ പരിശീലിപ്പിക്കുമ്പോൾ അതിനെ അടിക്കുകയോ ചാട്ട പ്രയോഗിക്കുകയോ ചെയ്യാറില്ല. അത്തരം പെരുമാറ്റം അതിന്റെ വീര്യം നശിപ്പിക്കും
എന്നാണ് അവർ കരുതുന്നത്. സലൂക്കികൾ പ്രസവിക്കാറാകുമ്പോൾ ബദുക്കൾ സ്ത്രീകളുടെ ഭാഗത്ത് മണലിൽ നാലടിയിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ കമ്പുകളും ഉണക്കച്ചെടികളും നിരത്തി അമ്മയ്ക്ക് പ്രസവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. മറ്റു നായിക്കകളിൽ നിന്നും വ്യത്യസ്തമായി സലൂക്കികളെ അറബികൾ അശുദ്ധിയുള്ളവരായി കണക്കാക്കുന്നില്ല. അതിനാൽ അവയെ കൂടാരത്തിനകത്ത് പ്രവേശിപ്പിക്കുവാനും പായയിലും കിടക്കയിലും കിടക്കുവാനും അനുവദിക്കുന്നുണ്ട്. കൈകൊണ്ട് പെരുമാറുന്നതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ഇസ്ലാമിലെ മാലിക്കി മദ്ഹബ് പിന്തുടരുന്നവർ സലൂക്കികളെ തൊടുന്നതിൽ വിമുഖതയില്ലാത്തവരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതുപോലെ ഇന്നത്തെ അറബികളും പേരും പെരുമയും ലഭിക്കാൻ സലൂക്കികളെ പോറ്റുന്നവരാണ്. വിനോദത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും UAE സലൂക്കി ആനുവൽ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ട്. അറബികൾക്ക് പുറമെ പാകിസ്ഥാൻ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷാറഫും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അവരുടെ ജീവിതത്തിൽ നായകൾക്കും സ്നേഹമാർന്നൊരു ഇടം നൽകിയിട്ടുണ്ട്. പരിപാലിക്കുവാനും പരിശീലിപ്പിക്കുവാനും ഏറെ പ്രയാസമുള്ള സലൂക്കിയുടെ രാജകീയത മക്കയിലേക്കുള്ള പാത എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അസദ് വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. ബെദൂയിനുകൾ വേട്ടയ്ക്കായി സലൂക്കികളെ ഫാൽക്കണുകൾക്കൊപ്പം പരിശീലിപ്പിക്കുകയും ഇവ ഒരു ടീമായി വേട്ടയാടുകയും ചെയ്യാറുണ്ട്. ഫാൽക്കണുകൾ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ഇരയെ കണ്ടെത്തുകയും അതേസമയം സലൂക്കികൾ ഇരയെ ലക്ഷ്യമാക്കി വേഗത്തിൽ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് രീതി. ചിലപ്പോൾ ഫാൽക്കണുകളുടെ ആക്രമണത്തിൽ മുറിവേറ്റ് കുറ്റിക്കാടുകൾക്കും ഉയരമുള്ള പുല്ലുകൾക്കും ഇടയിൽ മറഞ്ഞിരിക്കുന്ന ഇരയെ കണ്ടെത്തുന്നതും സലൂക്കികളാണ്. പലപ്പോഴും കിലോമീറ്ററുകൾ അകലെയുള്ള വേട്ടക്കാർ കുതിരകളിലോ ഒട്ടകങ്ങളിലോ ഇവയെ പിന്തുടരുകയും ചെയ്യും. ബദവികൾക്കും അറബികൾക്ക് പൊതുവിലും സലൂക്കി അവരുടെ ആത്മാവിന്റെ ചലനമാണ്. ഭൂതകാലത്തിൽ കൂട്ടത്തിൽ നിലനിന്ന ഒന്നിനെയും അവരുടെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്താതെ മുന്നേ നടത്തിക്കൊണ്ടു പോകുവാൻ മറ്റാരെക്കാളും അവർക്ക് നന്നായി അറിയാം. സലൂക്കിയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.